സ്വാഗതം ലോകത്തെ ആശങ്കയിലാഴ്ത്തി കോവിഡ് മഹാമാരി ബാധിച്ചവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു മരണസംഖ്യ അഞ്ച് ലക്ഷത്തിലോട് അടുക്കുകയാണ് അതേസമയം അൻപത്തി അഞ്ച് ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായിട്ടുണ്ട് വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അമേരിക്കയിലാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീലും മൂന്നാം സ്ഥാനത്ത് റഷ്യയും ഇന്ത്യ നാലാം സ്ഥാനത്തുമാണ് ഇന്നലെ മാത്രം ഇന്ത്യയിൽ പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നാനൂറ്റി പത്ത് മരണങ്ങളും സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യയും പതിനാറായിരം പിന്നിട്ടു ഇന്ത്യയിൽ മഹാരാഷ്ട്ര ഡൽഹി തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് രോഗബാധയിൽ മുന്നിലുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഇതുവരെ അഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് രോഗബാധയേറ്റു ലോകാടിസ്ഥാനത്തിൽ രോഗബാധിതരുടെയും മരണപ്പെട്ടവരുടെയും എണ്ണത്തിൽ അമേരിക്ക തന്നെയാണ് മുന്നിൽ ഇവിടെ കാൽ കോടിയിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേറെ പേർ ഇതുവരെ മരണപ്പെട്ടു കഴിഞ്ഞു കോവിഡിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യത്തെ മരണസംഖ്യ ഒരു ലക്ഷത്തിൽ പിടിച്ചു നിർത്താനായാൽ വിജയമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ബ്രസീലിൽ പതിമൂന്ന് ലക്ഷത്തോളം പേർക്ക് രോഗബാധയേൽക്കുകയും അരലക്ഷത്തിലേറെ പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു റഷ്യയിലാവട്ടെ ആറര ലക്ഷത്തിലേറെ പേർക്കാണ് മഹാമാരി സ്ഥിരീകരിച്ചത് എന്നാൽ ഒൻപതിനായിരത്തിൽ താഴെയാണ് ഇവിടെ മരണസംഖ്യ കോവിഡ് മരണനിരക്ക് പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും മികവ് കാട്ടിയത് റഷ്യയാണെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു യുകെയിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് രോഗബാധയേറ്റു നാൽപ്പത്തിനാലായിരം പേരാണ് മരണപ്പെട്ടത് ആറാം സ്ഥാനത്തുള്ള സ്പെയിനിൽ മൂന്ന് ലക്ഷത്തോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മരണസംഖ്യ മുപ്പതിനായിരത്തിലേക്ക് അടുക്കുകയാണ് പെറുവിൽ രണ്ടേ മുക്കാൽ ലക്ഷത്തോളം പേർക്ക് രോഗബാധയേറ്റപ്പോൾ ഒമ്പതിനായിരത്തോളം പേരാണ് മരണപ്പെട്ടത് ചിലിയിൽ രോഗബാധിതർ രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരവും മരണസംഖ്യ അയ്യായിരത്തിനു മുകളിലുമാണ് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്